അവൾ എവിടെയാണുള്ളത്? ദീപ്തി അതിനെ കുറിച്ച് വല്ലതും പറഞ്ഞു? അവൾ ദീപ്തിയുടെ കസ്റ്റഡിയിലാണോ ഉള്ളത്? ഏ, വിനീത കേരളത്തിലെത്തി എന്ന് മാത്രമേ ഏട്ടത്തി അറിയാവൂ. എവിടെയാ ഉള്ളതെന്നൊന്നും അറിഞ്ഞൂടാ. ഇപ്പം അതിന്റെ ടെൻഷനിലും കൂടെയാ. പിന്നെ വിനീത നിങ്ങളുടെ കൈകളിൽ അകപ്പെടുമെന്നുള്ള പേടിയുണ്ട്. ഏതായാലും നീ ദീപ്തിയെ വിടാതെ പിന്തുടരണം. അവളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി എന്നെ അപ്പോ അപ്പോ അറിയിക്കണം. ഓക്കെ സാറേ. ദീപ്തി വിനീതയോട് അടുക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. നീ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അതൊക്കെ ഞാൻ ഏറ്റു സാറേ. സാർ ധൈര്യമായിട്ടിരുന്നോ? ആ ഓക്കെ ഓക്കെ സാറേ. എന്താ വിശേഷം? വിനീത എവിടെയാ ഉള്ളതെന്ന് ദീപ്തിക്ക് അറിയില്ല. അവളുടെ കയ്യിൽ വിനീത എത്തിയിട്ടില്ല. അത് തന്നെ മഹാഭാഗ്യം. ഇനി എത്രയും പെട്ടെന്ന് വിനീതയെ കണ്ടുപിടിക്കാൻ നോക്ക്. ദീപ്തിയുടെ കയ്യിൽ എത്തും മുമ്പ് വിനീതയെ നമുക്ക് കണ്ടുപിടിക്കണം. ഓ, ആരോട് പറയാൻ? ധനവാലോ, നേതാവ് അല്പം ചൂടിലാണല്ലോ. 50 ലക്ഷവും പോയി, വിനീതയിട്ട് കിട്ടിയതുമില്ല. ഇനിയിപ്പോ ഇവിടെ പഴയതുപോലെ കുപ്പിയൊന്നും പൊട്ടാൻ പോകുന്നില്ല. അതിനു വേണ്ടി കാത്ത് നിക്കേ വേണ്ട. ധനവാലിന് ഒരു കാര്യം ചെയ്യും, വിനീതയെ പോയി കണ്ടുപിടിക്കും. നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട. ഓ, വിനീതയെ ധനപാലം പൊക്കും, അത് എന്റെയും കൂടി ആവശ്യമാ. ദീപ്തി IPS ജയിലിൽ പോകുന്നത് കാണുക എന്നുള്ളത് എന്റെ ആഗ്രഹമാ. നിങ്ങൾ കണ്ടോ, വിനീതയെ ഞാനിവിടെ എത്തിച്ചിരിക്കും. എന്തോ വിനീതയെ ഇവിടെ എത്തിച്ചിരിക്കുമെന്ന്. എന്താവോ എന്തോ. സത്യപാലൻ സാർ, എന്താ ഇവിടെ നിൽക്കുന്നത്? അകത്തേക്കിരിക്കാം, ചായ എടുക്കട്ടെ? വേണ്ട മോളെ. ടീച്ചർ പോയത് പിന്നെ നിങ്ങളുടെ കാര്യം ഓർത്ത് യവന് ഉറക്കം പോലും ഇല്ലാണ്ടായി മോളെ. എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? എന്ത് തീരുമാനം? ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും. ഇനിയൊരു ബാധ്യതയെ മാറിയോ ഞങ്ങൾ? ഏയ്, അതുകൊണ്ടൊന്നും അല്ല മോളെ. ഞങ്ങളെ രണ്ടുപേരെയും വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കാനാണോ ഏട്ടനും സാറും കൂടി പ്ലാൻ ചെയ്യുന്നത്? അതിന് ഞങ്ങൾക്ക് കഴിയോ വീണേ? അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അത് പണ്ടേ ചെയ്യുമായിരുന്നില്ലേ? അമ്മയെ കൊണ്ട് ചെയ്യിച്ചേനെ. അതെ, ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. അക്കാര്യം ഓർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. ടീച്ചറമ്മ മരണത്തിലേക്ക് എറിഞ്ഞവർ സന്തോഷത്തോടെ കഴിയാ. അവരെ അങ്ങനെ വെറുതെ വിടരുത്. അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേ, അല്ലാതെ ഞങ്ങളെ കുറിച്ച് ആലോചിച്ച് വെറുതെ സമയം കളയണ്ട. സതീഷിന്റെ ഭാര്യ സ്കൂളിൽ ജോയിൻ ചെയ്തു. എന്തിനു വേണ്ടിയാണ് അയാൾ ടീച്ചറമ്മയെ പുറത്താക്കാൻ ഉത്സാഹം കാണിച്ചതെന്ന് ഇപ്പൊ വ്യക്തമായില്ലേ? എന്ത് വേണോന്നാ നിങ്ങൾ ഈ പറയുന്നേ? കേസ് കൊടുക്കണം, അത്ര തന്നെ. ടീച്ചറമ്മയുടെ മരണത്തിന് കാരണക്കാരായവരൊക്കെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി എല്ലാവരെയും ശിക്ഷിക്കണം. കേസ് കൊടുക്കാം, നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ മോളെ? അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ, രാഷ്ട്രീയത്തിൽ ഒരുപാട് പിടിപാടുള്ളവരാ. അവരെ ഒന്നും നമുക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇവിടുത്തെ എസ്ഐയും അവരുടെ ആളാണ്. അമ്മയെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടത് കണ്ടതല്ലേ? ആരുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയാലോ. നമ്മളൊരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്നാ മതി, അവരതിനെ വലിച്ചു കയറി ചവച്ചുകൂട്ടയിലോട്ടിടും. അതറിയാം, അതുകൊണ്ട് തന്നെ നമ്മൾ പരാതി അയാൾക്ക് കൊടുക്കുന്നില്ല. പിന്നെ പിന്നെ ദീപ്തി മാഡത്തിന് കൊടുക്കാനാണോ പ്ലാൻ? അല്ല, നമ്മൾ നേരിട്ട് DGP പരാതി കൊടുക്കുന്നു. വീണേ സാറിന് അറിയാലോ, അതുകൊണ്ട് പ്രത്യേക താല്പര്യം എടുത്ത് സാറി കേസ് അന്വേഷിക്കും. അന്ന് വിളിച്ച് അഭിനന്ദിച്ചു കരുതി, അവര് നിങ്ങളെ ഓർക്കുന്നുണ്ടാവോ? ചേച്ചി പറഞ്ഞതാ ശരി. എന്തായാലും നാളെ തന്നെ വിളിച്ച് DGP കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. നേരിട്ട് തന്നെ പരാതിയും കൊടുക്കണം. മക്കളെ, നിങ്ങളുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. എങ്കിലും ഇത് വേണോന്ന് ഒന്നുകൂടി ആലോചിക്കുക. കേസും പ്രശ്നങ്ങളും പുറകെ കുറേ നടക്കേണ്ടി വരും, പിന്നെ കാശും ചെലവാവും. പോരാത്തതിന് നിന്റെ വിവാഹവും ഉടനെ നടത്തേണ്ടി വരും. അതിനിടയിൽ ഇതിൻ്റെയൊക്കെ പിറകെ ഓടാൻ എവിടെയാ സമയം?
ടീച്ചറമ്മയുടെ മരണത്തിന് കാരണക്കാരായവർ സ്വതന്ത്രരായി സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നാണോ സാറ് പറയുന്നത്? ആരും കൂടെ ഇല്ലെങ്കിലും ഞങ്ങൾ കേസ് കൊടുക്കും, കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഞങ്ങൾ കൂടെ നിൽക്കാതിരിക്കുമോ മക്കളെ? പിന്നെ ഒന്നുകൂടെ ആലോചിക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല സാറേ. ഞാനും വീണയും ഡി ജി പി സാറിനെ ചെന്ന് കണ്ട് പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് കൂടെ നിന്നാ മതി. പിന്നെ ഞങ്ങളുടെ കാര്യം, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ആരുടെ മുമ്പിലും കൈ നീട്ടാതെ തന്നെ ഞങ്ങളെ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട. ഹലോ മാഡം, സി എ ചന്ദ്രശേഖര സംസാരിക്കുന്നു. എന്താ ചന്ദ്രശേഖർ, പറയൂ. മാഡം, ഇന്നലെ രാത്രി വേളിയിൽ റെയിൽവേ ട്രാക്കിന്റെ അടുത്തുള്ള വിജനമായ റോഡിൽ ഒരു കാർ ആക്സിഡന്റിൽ പെട്ടിരുന്നു. കാറ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലായിരുന്നു. സംഭവം നടന്ന് ഏറെ വൈകിയാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. കാറില് എത്ര യാത്രക്കാരുണ്ടായിരുന്നു? അവർക്ക് എന്തെങ്കിലും? മാഡം, കാർ ഓടിച്ചിരുന്ന ആള് മാത്രമേ കാറിൽ ഉണ്ടായിരുന്നു എന്നാണ് നിഗമനം. അദ്ദേഹത്തിന്റെ ബോഡി പൂർണ്ണമായിട്ടും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. അയാള് ആരാണെന്ന് വല്ല സൂചനയും കിട്ടിയോ? കാറിന്റെ ഒരു നമ്പർ പ്ലേറ്റ് ഭാഗ്യമായിട്ട് മാത്രമേ കത്തിയിട്ടുള്ളൂ. ആ നമ്പർ വെച്ച് കാർ ആരുടേതാണെന്നും ആരാണ് മരണപ്പെട്ടതെന്നും കണ്ടെത്താനുള്ള ഏർപ്പാടുകൾ ആരംഭിച്ചിട്ടുണ്ട് മാഡം. ബോഡി ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടത്താനുള്ള എല്ലാ നടപടിക്രമങ്ങളും നടത്തിയിട്ടുണ്ട് മാഡം. എത്രയും പെട്ടെന്ന് തന്നെ കാർ ആരുടേതാണെന്നും മരിച്ചത് ആരാണെന്നും കണ്ടെത്തണം. ഓക്കെ മാഡം. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ അപ്പ അറിയിക്കണം. ശരി മാഡം. ഓക്കെ. അമ്മ, ഞാൻ ഇറങ്ങാ. നീ ഓഫീസിലോട്ടാണോ പോകുന്നേ? അതെ അമ്മേ, ഓഫീസിൽ കുറെ പെൻഡിങ് വർക്ക് ഉണ്ട്. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു നോക്കുന്ന നീ മറന്നോ? വിനീതയെ അന്വേഷിക്കണ്ടേ? അവളെ കണ്ടുപിടിക്കണ്ടേ? അതോർത്ത് ഇന്നലെ രാത്രി അമ്മ ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. എങ്ങനെ ഉറങ്ങാനാ? നീ ജയിലിൽ പോകേണ്ടി വരിക, അതൊന്നും ഓർക്കാനുള്ള മനഃശക്തി പോലും എനിക്കില്ല കുഞ്ഞെ. നമുക്ക് അന്വേഷിക്കാം അമ്മേ, അവളെ കണ്ടെത്താം. അങ്ങനെ ഒഴുക്കം മട്ടില് പറഞ്ഞ പോരടോ. ദിവാകരനെ സംഘത്തിന്റെയും കൈപ്പെടുന്നതിന് മുമ്പ് അവളെ താൻ കണ്ടെത്തണം. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ. മറ്റെല്ലാ ജോലികളും നീ മാറ്റിവെക്കേ, വേണമെങ്കിൽ ലീവ് എടുക്ക. എങ്ങനെയാണെങ്കിലും ശരി, അവളെ കണ്ടെത്തിയേ പറ്റൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ലീവ് എടുക്കാൻ പറ്റില്ല അമ്മേ. എന്റെ മാത്രം കാര്യങ്ങൾ നോക്കിയാൽ പോരല്ലോ, ജനങ്ങളുടെ കാര്യങ്ങൾ കൂടി നോക്കണ്ടേ? അതിനല്ലേ യൂണിഫോം ഇട്ടിരിക്കുന്നത്. ജനങ്ങളുടെ കാര്യം നോക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സ്വന്തം കാര്യം മറക്കരുത്. ഒരല്പസമയം അതിനുവേണ്ടി നീ മാറ്റിവെക്ക. ജനങ്ങളുടെ സുരക്ഷിതത്വം പോലെ തന്നെ പ്രധാനമല്ലടോ സ്വന്തം സുരക്ഷിതത്വം. വിനീത അവരുടെ കയ്യിൽ അകപ്പെട്ടാലുള്ള അവസ്ഥ താനൊന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ടെൻഷൻ. വിനീതയെ ഞാൻ അന്വേഷിക്കാം. അവൾ ഇവിടം വിട്ട് പോയിട്ടില്ലെങ്കിൽ എന്റെ കൈകളിലെത്തിയിരിക്കും. അതുപോലെ ഇനി രണ്ടുപേരും സമാധാനത്തോടെ വലതും കഴിക്കും. ഇത് നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. അവള് വിനീതയെ അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന വേവലാതിയൊന്നും അവക്കിപ്പില്ല. നമുക്കൊന്ന് ഇറങ്ങിയാലോ മോനെ വിനീതയെ അന്വേഷിച്ച്. എവിടെ ചെന്ന് അന്വേഷിക്കും അമ്മേ? അമ്മ കരുതുന്ന പോലെ ഒരു സാധാരണ പെണ്ണൊന്നുമല്ല വിനീത. പ്രതികാരം മാത്രം മനസ്സിൽ കൊണ്ടു കിടക്കുന്ന തന്ത്രശാലിയായ ഒരു പെണ്ണാ. നമുക്ക് നല്ല ദീപ്തിക്ക് പോലും വിനീതയെ കണ്ടെത്താൻ പ്രയാസമാ. അവിടെ എത്തിയിട്ടില്ല അല്ലേ? അവിടെ വന്ന് എന്നെ ഒന്ന് വിളിച്ച് പറയണേ.
ഡാഡി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ വിളിച്ചു, ഒരിടത്തും എത്തിയിട്ടില്ല. എന്താ പറ്റിയത് എന്റെ ഡാഡിക്ക്? ഇന്നലെ രാവിലെ പുറത്തു പോയതല്ലേ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്തോ കുഴപ്പമുണ്ട് സച്ചിൻ, എന്റെ ഡാഡിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഏയ് താൻ ടെൻഷൻ അടിക്കാതെ, നമുക്ക് അന്വേഷിക്കാം. എവിടെ ചെന്ന് അന്വേഷിക്കും നമ്മള്? ഏത് ഫ്രണ്ടിനെ കാണാൻ പോയെന്നെങ്ങാനും തന്നോട് പറഞ്ഞോ? ഇല്ല. ഡാഡി ആയിരിക്കോ? ഹലോ, പോലീസ് സ്റ്റേഷനിൽ നിന്നും സി ഐ ചന്ദ്രശേഖര സംസാരിക്കുന്നത്. മിസ്റ്റർ സച്ചിൻ അല്ലേ? അതെ സർ. എന്താ സർ? ഞാൻ ഒരു കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ പറയാം, അത് നിങ്ങളുടെ കാറിൻ്റെതാണെന്ന് കൺഫേം ചെയ്യണം. പറയൂ സർ. ഇത് നിങ്ങളുടെ വീട്ടിലെ കാർ തന്നെയാണോ മിസ്റ്റർ സച്ചിൻ? അതെ സർ. എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പം? ആ കാറിന് ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലെ കാർ തന്നെയാണോ മിസ്റ്റർ സച്ചിൻ? അതെ സർ. എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പം? ആ കാറിന് ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ട്. നിങ്ങൾ അത്യാവശ്യമായിട്ട് ഒന്ന് മെഡിക്കൽ കോളേജ് വരെ വരണം. ആക്സിഡന്റിൽപ്പെട്ട കാറ് കത്തിപ്പോയി. അതിലുണ്ടായിരുന്ന ആള് മരണപ്പെട്ടു. താങ്കളുടെ ആരാണ് ആ കാർ ഉണ്ടായിരുന്നത്, അറിയോ ആരാണെന്ന്? അതെന്റെ ഫാദർലോ ആണ് സർ. ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലാണ്. താങ്കൾ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് വരണം. ശരി സർ, ഉടനെ വരാം. ഓക്കെ. ഈ വിവരം അനുപമയോട് എങ്ങനെ പറയും? സച്ചിൻ, ആരാ വിളിച്ചത്? പറയ സച്ചിൻ, ആരാ വിളിച്ചത്? എന്റെ ഡാഡിക്ക് എന്തെങ്കിലും? അനു, നമുക്കൊന്ന് പുറത്തു പോണം. എന്താ സച്ചിൻ? ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. താൻ എന്റെ കൂടെ വാ. സച്ചിൻ, സത്യം പറ, എന്റെ ഡാഡിക്ക് എന്താ പറ്റിയത്? നീ ടെൻഷൻ അടിക്കരുത്. ഡാഡിയുടെ കാറിന് ചെറിയൊരു ആക്സിഡന്റ്. അത് ഡാഡിയുടെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ. ഓപ്പറേഷൻ കഴിഞ്ഞു, നമുക്ക് മെഡിക്കൽ കോളേജ് വരെ പോണം. സച്ചിൻ, സത്യം തന്നെയാണോ ഈ പറയുന്നത്? സച്ചിന്റെ മുഖം കാണുമ്പോ എന്തോ ആപത്ത് സംഭവിച്ച പോലെ ഉണ്ടല്ലോ. ഏയ്, അത് അനുവിന് വെറുതെ തോന്നുന്നത്. താൻ എന്റെ കൂടെ വാ, പേടിക്കാനൊന്നുമില്ല. സർ, സച്ചിനും വൈഫും ബോഡി തിരിച്ചറിഞ്ഞു. മരണപ്പെട്ടത് സച്ചിന്റെ വൈഫിന്റെ അച്ഛൻ തന്നെയാണെന്ന് അവർ സ്ഥിരീകരിച്ചു. അവര് മോർച്ചറിയിൽ പോയി ബോഡി കണ്ടിരുന്നു, പക്ഷേ അവർക്ക് ബോഡി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ആള് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആ ബോഡി കത്തിക്കഴിഞ്ഞിരുന്നല്ലോ സർ. സർ, സച്ചിൻ ഇതിനു വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എവിടെ എന്റെ ഡാഡി? നിങ്ങൾ കാണിച്ചു തന്നത് എന്റെ ഡാഡിയുടെ ശരീരമല്ല, എന്റെ ഡാഡി മരിച്ചിട്ടില്ല. മിസ്റ്റർ സച്ചിൻ, ആ കാർ ഓടിച്ചിരുന്നത് നിങ്ങളുടെ ഫാദറിലോ ആണെന്നല്ലേ പറഞ്ഞത്? അതെ സർ, പക്ഷേ കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. മരണപ്പെട്ടയാൾ ആ സമയത്ത് അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ, മറ്റ് സാധനങ്ങൾ എല്ലാം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. സർ പ്ലീസ്, മാഡം, ഇത് നിങ്ങളുടെ ഫാദറിന്റെ നാടകം നോക്കണം. Oh
മതി സർ, ഇതൊക്കെ ഞങ്ങളുടെ ഡാഡിയുടെ തന്നെയാണ്. അപ്പോ മരിച്ചത് കുട്ടിയുടെ ഫാദർ തന്നെയാണ് സ്ഥിരീകരിക്കാം അല്ലേ? വിനീതെ കണ്ടെത്തണമെങ്കിൽ ലീവ് എടുത്ത് സ്വന്തം നിലയ്ക്ക് അന്വേഷിക്കേണ്ടി വരും. ഈ തിരക്കിനിടയിൽ അത് നടക്കില്ല. അവൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ. ദിവാകരന്റെ മുന്നിൽ അവൾ പെടുന്നതോടെ ഒക്കെ തീരും. ചന്ദ്രശേഖർ, ആക്സിഡന്റിൽ മരിച്ച ആളെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? മരിച്ച ആളെ തിരിച്ചറിഞ്ഞു മാഡം. കാറിന്റെ നമ്പർ വെച്ച് അന്വേഷിച്ചപ്പോ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാൾ ഓടിച്ചിരുന്ന കാറായിരുന്നു അത്. മരിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു. കാറിന്റെ നമ്പർ വെച്ച് അന്വേഷിച്ചപ്പോ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാൾ ഓടിച്ചിരുന്ന കാറായിരുന്നു അത്. മരിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ മകളും മരുമകനും വന്ന് ബോഡി അദ്ദേഹത്തിന്റെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാഡം, ബോഡി തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞിരുന്നു. അദ്ദേഹം അണിഞ്ഞ ആഭരണങ്ങളും വാച്ചും ഒക്കെ വെച്ച ബോഡി അദ്ദേഹത്തിന്റെ ആണെന്ന് അവർ തിരിച്ചറിഞ്ഞത്. കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ മകളുടെയും മരുമകന്റെയും പേരെന്താണ്? മാഡം, മകളുടെ പേര് അനുപമ, മരുമകന്റെ പേര് സച്ചിൻ. മാഡം, ഈ സച്ചിനുമായിട്ടാണ് ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നത്. അല്ല, എന്താ മാഡം, മാഡത്തിന് അറിയുന്ന ആളാണോ ഈ കൃഷ്ണകുമാർ? യെസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല മാഡം. റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ എന്നെ കാണിക്കണം. സർ, ആക്സിഡന്റ് നടന്ന കാറ് വീണ്ടും പരിശോധിക്കണം, വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യണം. ഓക്കെ മാഡം. ബോഡി എപ്പോ കൊണ്ടുവരും? വല്ല സൂചനയുണ്ടോ? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ല, ബോഡി നാളെ കൊണ്ടുവരും. ബന്ധുക്കളെയൊക്കെ വിവരം അറിയിക്കണ്ടേ? വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യേ. കരയാതെ അനുപമ, താങ്ങാൻ പറ്റില്ല എന്നറിയാം, എങ്കിലും സഹിച്ചല്ലേ പറ്റൂ. എന്റെ കൂടെ കഴിയണമെന്ന ആഗ്രഹം കൊണ്ട് ഡാഡി ഇങ്ങോട്ട് വന്നത്, എന്നിട്ടും ഡാഡി ഇത് ചെയ്തല്ലോ.
ഡാഡി അനുവിന്റെ കാര്യം ഓർത്തില്ല. ഡാഡിക്ക് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ സോൾവ് ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും ഡാഡി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഡാഡി ആത്മഹത്യ ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മാഡം. എന്നെ തനിച്ചാക്കി പോവാൻ ഡാഡിക്ക് എങ്ങനെ മനസ്സ് വന്നു? അനുപമ എന്തേ പറയുന്നത്? ആക്സിഡന്റിൽ മരണപ്പെടുകയായിരുന്നില്ലേ കൃഷ്ണകുമാർ സാർ? ഇതൊരു അപകട മരണമല്ല, ഡാഡി ആത്മഹത്യ ചെയ്തത് തന്നെയാ. തനിക്ക് കാശ് വേണോ അതോ പരാതി കൊടുക്കണോ? നിങ്ങളെ അവൾ ചതിക്കുകയാണ്. ജെന്നിഫർ പ്രെഗ്നന്റ് അല്ലേ?